നമുക്ക് പി ടി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം എല്ലാ രക്ഷകർത്താക്കളും വന്നെന്ന് തോന്നുന്നു. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രാവശ്യത്തെ ഓണ പരീക്ഷയ്ക്ക് എല്ലാവരും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾ മാത്രമേ മാത്സിനൊക്കെ തോറ്റിട്ടുള്ളൂ. ഞാൻ ആ രക്ഷകർത്താക്കളെയൊക്കെ ഞാൻ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പ്രോഗ്രസ് കാർഡ് ഒക്കെ ഒന്ന് കാണാം. മേഘരാജ് മേഘരാജിന്റെ അമ്മയാണ്. മേഘരാജിന്റെ അമ്മയ്ക്കൊന്നും തോന്നരുത് ഇത്രയും രക്ഷകർത്താക്കൾ മുമ്പായിട്ട് ഞാനും പറയുന്നതിലൊന്നും. വീട്ടിൽ ഒന്നും പഠിത്തമൊന്നും ഇല്ലേ മോള്? ഈ ക്ലാസ്സിൽ എല്ലാവരും ജയിച്ചിട്ടുണ്ട്. മേഘരാജ് മാത്രമേ അവിടെ തോറ്റിട്ടുള്ളൂ. മാത്സിന് വെറും 15 മാർക്ക്. 10 ക്ലാസ്സിൽ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചറെ അത് അമ്മ എവിടെ? മിസ് അത് എന്റെ ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. എവിടെ അമ്മ? ടീച്ചർ ഒരു മിനിറ്റ്, ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. ആ കുട്ടിയുടെ പാരന്റ്സ് വരാത്തിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ഇന്നോ നാളെയോ ചിലപ്പോ അവര് വരുമായിരിക്കും. ഇത്രയും ക്ഷമയില്ലാത്ത ടീച്ചർ എങ്ങനെയായി കുട്ടികളെ പഠിപ്പിക്കുന്നേ? ടീച്ചർ ഇപ്പൊ എന്താ ചെയ്തത്? ഇത്രയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും മുമ്പേ വെച്ച് എന്നെ എന്റെ മോളെ അപമാനിച്ചില്ലേ? ഒരു കുട്ടി പഠിക്കാൻ പിന്നിലാണെങ്കിൽ അതിനെ പേഴ്സണൽ ആയിട്ട് മാറ്റി നിർത്തി അതിനോട് എന്താണ് അതിന്റെ റീസൺ എന്ന് ചോദിക്കണം. അല്ലാതെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പ് വെച്ച് അപമാനിക്കല്ല വേണ്ടത്. ആ കുട്ടി എന്തുമാത്രം ഇമോഷണലി ഡൗൺ ആണെന്ന് ടീച്ചർക്ക് മനസ്സിലാവും. ടീച്ചർ ഈ ബി എഡും കുട്ടികളുടെ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടല്ലേ വന്നത്. ഞാനും ഒരു ടീച്ചറാ, എനിക്ക് മനസ്സിലാവും. ആദ്യം ടീച്ചർ ഒരു നല്ല അധ്യാപിക ആണെന്നോ, ഒരു കുട്ടിയുടെ രണ്ടാമത്തെ അമ്മയാണ് ടീച്ചർ, അത് മനസ്സിലാക്കണം.